എസിസിയുടെ ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിരിക്കുകയാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതി ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കും. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ എൻ്റെ പിതാവ് 53 വർഷക്കാലത്തോളം ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. അതിനോട് ഉയർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ പാർട്ടി വലിയൊരു ചലഞ്ചാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആദരണീയനായ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് കോൺഗ്രസ് പ്രസിഡന്റ് ഖഡ്ഗെജിയോടും പ്രിയപ്പെട്ട ഈ രാജ്യത്തിൻ്റെ സാധാരണക്കാരൻ്റെ വികാരം മനസ്സിലാക്കുന്ന, സാധാരണക്കാരന് വേണ്ടി രാജ്യമൊട്ടുക്ക് നടക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിയനായ രാഹുൽജിയോടും ശ്രീമതി സോണിയാഗാന്ധിയോടും ശ്രീ കെ സി വേണുഗോപാലിനൊക്കെയുള്ള നന്ദി, അതുപോലെ തന്നെ പ്രിയങ്കരായ കെ പി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, പ്രതിപക്ഷ മുൻ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ലീഡർഷിപ്പിനോടും, അതുപോലെ തന്നെ ശ്രീ എ കെ ആന്റണി, ശ്രീ വി എം സുധീരൻ അടക്കമുള്ള ലീഡർഷിപ്പിനോടും ഉള്ള ബഹുമാനം ഈ നിമിഷം ഞാൻ അർപ്പിക്കുകയാണ്. എല്ലാ ഇലക്ഷനും ഇലക്ഷനാണല്ലോ. ഇലക്ഷൻ്റെതായ ഡിഫിക്കൽട്ടീസും അതിൻ്റെ എല്ലാം ഉണ്ട്. അതിനെ ഫേസ് ചെയ്യാനാകുന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ് തീർച്ചയായിട്ടും. കോൺഗ്രസ് എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം? അല്ല, കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 53 വർഷം പ്രതിനിധീകരിച്ച മണ്ഡലമാണ് പുതുപ്പള്ളി. അപ്പോൾ അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ, വികസനം എന്ന് പറയുമ്പം സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ മാറ്റുന്നതാണ് യഥാർത്ഥ വികസനം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റം കൊണ്ടുവരുവാൻ, അവന് കൈത്താങ്ങായി നിൽക്കുവാൻ ഇവിടുത്തെ എം എൽ എക്ക് എന്നും സാധിച്ചിരുന്നു. അവൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ, അതുപോലെ തന്നെ മേജർ വികസന പ്രോജക്ട്സും ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതെല്ലാം കോൺഗ്രസ്സിന് പോസിറ്റീവായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ ഒന്നിനുള്ളൊരു സഹതാപമായിരിക്കുമോ, അതല്ല രാഷ്ട്രീയ മത്സരമായിരിക്കുമോ പുതുപ്പള്ളിയിൽ ചാണ്ടി നടത്താൻ പോകുന്നത്? അല്ല, തീർച്ചയായിട്ടും അപ്പ മരിച്ചതിന് ശേഷം ഉള്ള തിരഞ്ഞെടുപ്പാണ്. ആളുകൾക്ക് ആ വികാരം ഉണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയമായ ഒരു ഫൈറ്റ് കൂടിയാണ്, പൊളിറ്റിക്കൽ ഫൈറ്റ് ഉണ്ട്. കാരണം കഴിഞ്ഞ 7 വർഷമായിട്ടുള്ള ഇടതുപക്ഷ സർക്കാർ എല്ലാ മേഖലയിലും പരാജയപ്പെട്ട ഒരു സർക്കാരാണ്. ആ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കൂടിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 8-6 പഞ്ചായത്ത് പോയി യുഡിഎഫിനൊപ്പമില്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു വെല്ലുവിളി സൃഷ്ടിക്കുന്നില്ല? ജനങ്ങൾ തീരുമാനിക്കട്ടെ, എല്ലാം ജനങ്ങൾ തീരുമാനിക്കും. വികസനം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാണ്, എല്ലാം ചർച്ച ചെയ്യാൻ. അതിനിടയ്ക്ക് സി പി എം ചില വിവാദങ്ങൾ കൂടി ഉയർത്തി വന്നായിരുന്നു, അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരണം? ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ നമുക്ക് സമയമാകുമ്പോൾ സംസാരിക്കാം. എന്തോ അല്ല, നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആഘാതം ഏറ്റതിൻ്റെ ഒരു സമയമാണ്. പിതാവിൻ്റെ 22 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഖേദം മനസ്സിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ, എൻ്റെ അപ്പ ജീവിച്ചത് മൊത്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടിയാണ്. ശ്രീ രാഹുൽ ഗാന്ധിക്കും ശ്രീമതി സോണിയാഗാന്ധിക്കും വേണ്ടിയാണ് ഈ അവസാന ദിവസം വരെ അദ്ദേഹം നിന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകാണും. രാഹുൽ ഗാന്ധിക്ക് സൗണ്ട് മോശമായിരുന്നിട്ട് പോലും മുദ്രാവാക്യം വിളിക്കുന്ന എൻ്റെ അപ്പയുടെ വീഡിയോ. ആ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത്
എൻ്റെ കടമയാണ്, എൻ്റെ അപ്പ ആഗ്രഹിക്കുന്നു അതായിരിക്കും.